ഗൈസ്, പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് നമ്മുടെ വണ്ടിയുടെ സർവീസാണ്. വണ്ടി ഇപ്പം 50,000 കിലോമീറ്ററായി. അപ്പം അതിനുള്ള സർവീസാണ്. സർവീസ് അങ്ങനെ വലുതായിട്ടില്ല, ഓയിൽ ചേഞ്ച് ചെയ്യണം, ഓയിൽ ഫിൽറ്റർ മാറണം, പിന്നെ ഒന്ന് ചെയ് മൊത്തത്തിൽ ഒന്ന് അഴുക്കായിരിക്കും, ഡസ്റ്റായിട്ട് ഇരിക്കുകയും മൊത്തം. അപ്പം അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വണ്ടി ഒന്ന് വാഷ് ചെയ്യണം. വണ്ടി ഇവിടേക്ക് കളറൊക്കെ വാങ്ങി മൊത്തവും പൊടിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് വണ്ടി ഫുള്ളൊന്ന് വാഷ് ചെയ്ത് ഒന്ന് കുട്ടപ്പനാക്കി ഒന്ന് ഇറങ്ങണം. വണ്ടി ഇപ്പോൾ എൻ്റെ കയ്യിലില്ലായിരുന്നു, കുറച്ച് ദിവസം ഇപ്പോൾ ഇന്നലെ എൻ്റെ കൈ കിട്ടിയപ്പോൾ വണ്ടി ഇപ്പോൾ സർവീസ് ടൈമായി, ഫുള്ള് പൊടിയായിട്ടിരിക്കുകയും. അപ്പം പിന്നെ ബ്രേക്ക് ഷൂ ഒന്ന് മാറണം. ബ്രേക്ക് തീർന്നു. അഡ്ജസ്റ്റ് ചെയ്യാൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ സ്പ്രിങ് കുറച്ചുകൂടെ ഉണ്ട്, കുറച്ചുകൂടെ ടൈറ്റാക്കെ ഉണ്ട്. അതിന് നോക്കണം, ഉണ്ടില്ലെങ്കിൽ അതും മാറണം. വേറെ അങ്ങനെ പരിപാടിയൊന്നുമില്ല. എത്രയുള്ളൂ, നമ്മളെ സോളോ അടുത്തുണ്ട്, സോളോടെ ഹെൽമെറ്റും വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊന്നുമില്ല, നമുക്ക് നേരെ ഷോറൂമിലോട്ട് പോവാം. യാ ഗൈസ്, അപ്പോൾ നമ്മൾ ആ ഓയിൽ വാങ്ങിയിട്ടുണ്ട് ഷോറൂമിൽ. ഇപ്പോൾ നമ്മൾ ഓയിൽ വാങ്ങി, എമലൂബിൻ്റെ ഓയിലാണ്, നമ്മൾ കമ്പനി ഓയിലാണ് വാങ്ങിയത്. അത് FC-യുടെ ഒറിജിനൽ ഓയിലാണ്, V2-ൻ്റെ ഒറിജിനൽ ഓയിലാണ്. പിന്നെ ഒരു ഓയിൽ ഫിൽറ്റർ വാങ്ങിയിട്ടുണ്ട്. നമുക്ക് എല്ലാം കൂടെ വന്നത് 400 something. നാനൂറ്റി അറുപത് നമുക്ക് വന്നത്. വേറൊരു പണിയില്ല. FC-ക്ക് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് പറഞ്ഞത് നമ്മൾ സർവീസ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഓയിൽ ഫിൽറ്റർ മാറണം, ഓയിൽ ഫിൽറ്ററും പിന്നെ എഞ്ചിൻ ഓയിലും മാറണം. അത്രയേ ഉള്ളൂ നമ്മളെ സർവീസ്. പിന്നെ ഓയിൽ ഇതുണ്ട്, എയർ ഫിൽറ്റർ ഉണ്ട്. എയർ ഫിൽറ്റർ ഞാൻ ഇപ്പോൾ ഇടയ്ക്ക് മാറിയതാണ്. അത് മാറിയിട്ടിപ്പോൾ ഒരു 15,000 കിലോമീറ്ററൊന്നും ആവത്തില്ല. അതുകൊണ്ടാണ് പിന്നെ അത് പിന്നെ ഇടയ്ക്ക് ഒന്ന് ഞാൻ ഊരി ഒന്ന് തട്ടി ഉടനെ വെച്ചായിരുന്നു, വേറെ സീനൊന്നുമില്ല. അപ്പോൾ ഷോറൂമിൽ ടൈം പിടിക്കുമെന്ന് പറഞ്ഞു. ഇപ്പോൾ എന്തായാലും ഇപ്പോൾ 2:30 ഇനിയിപ്പോൾ നല്ല ടൈം പിടിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനിയിപ്പോൾ പുറത്തുള്ള ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി കൊടുത്ത് ചെയ്യാമെന്ന് പറഞ്ഞ് നിൽക്കുന്നു. അപ്പോൾ എന്നാൽ നമ്മൾ വർക്ക്ഷോപ്പിൽ വെച്ച് കാണാം. ഐസ് അപ്പം നമ്മൾ ഓയിൽ മാറാൻ വേണ്ടി പോവുകയാണ്. താഴോട്ട് ഇറങ്ങാം. നന്ദി. അവിടെ ചെയ്ത് വെച്ചോ, താഴോട്ടോ വണ്ടി, താഴോട്ടോ കാക്കോല്. പേയ്മെന്റ് തവിട. കരിയും കട്ടായി നല്ല കരി കരിയായി. ഓയിലൊക്കെ കറുത്ത്. വണ്ടി കഴുകുക, വണ്ടി ഗൈസ് ഫുള്ള് ഫുള്ള് പൊടിയായിട്ടിരിക്കുക. അപ്പൊ അതുകൊണ്ടൊന്ന് വാഷ് കൂടെ ചെയ്ത പക്ക. നമ്മുടെ വണ്ടി ഇറക്കി
അപ്പൊ ഇനി നമ്മൾ ഇവിടുന്ന് വണ്ടി വാഷ് ചെയ്തിട്ട് പോവാം. കഴിയോ വണ്ടി, വണ്ടി കഴിയോ? ഇതാണ് വണ്ടിയുടെ അവസ്ഥ ഇപ്പോഴത്തെ. ഇപ്പം നമ്മൾ വാഷ് ചെയ്തിട്ട് ഫുള്ള് കാണിച്ചാണ്. എഞ്ചിനോട് കഴിയണ്ട, ബോഡിയിലോടത്ത ഫുള്ള് ഫുള്ള് പൊടി അടിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വാഷ് ചെയ്തിട്ട് കാണാം. ഗായ്സ്, നമ്മൾ ആ വണ്ടി എല്ലാം പക്ക കഴുകി വൃത്തിയാക്കി ഇരിക്കുകയാണ്. സൂപ്പറായിട്ട് കഴുകിയിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം നേരത്തെ എങ്ങനെ ഇരുന്ന്, ഇപ്പോൾ വണ്ടി എങ്ങനെ ഇരിക്കണം. കണ്ട എൻജിൻ സൈഡൊക്കെ പക്ക ക്ലീനാക്കി തന്നിട്ടുണ്ട്. ഇത് ചാത്തമ്പുറ എടുത്ത ഡി ജി ആണ്, ഡീറ്റെയിലിംഗ് ഗാരേജ്. പക്ക പക്ക വണ്ടിയിലെ എല്ലാ പരിപാടികളും അതിൻ്റെ വാഷിങ്ങനെ പക്ക നീറ്റ്, എന്നിട്ട് പക്ക നീറ്റ് ഒന്നും പറയില്ല. കാരണം വെച്ചാൽ നേരത്തെ ഇരുന്ന വണ്ടി ഇപ്പോൾ എല്ലാം പക്ക. ഞാൻ വണ്ടി ഇറക്കിയാണൊക്കെ കാണിക്കാം. പക്ക എന്ന് വെച്ചാൽ പക്ക വണ്ടി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഗായ്സ് ഇന്നത്തെ പരിപാടി. ഇന്നത്തെ മേജർ പരിപാടി എന്ന് പറയുമ്പോൾ നമ്മൾ വണ്ടിയിൽ ഓയിൽ മാറി. വണ്ടി ഇപ്പം 52,000 കിലോമീറ്ററായി. 52,000 കിലോമീറ്ററിൽ നമ്മൾ മാറി എന്ന് പറയുമ്പം ഓയിൽ മാറി. ഓയിൽ ഞാൻ നേരത്തെ R5-ൻ്റെയാണ് ഒഴിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം എനിക്കത് ചേഞ്ച് ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ ഞാൻ T2-ൻ്റെ തന്നെ ഒറിജിനൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. നോക്കാം അതെങ്ങനെയാണ്, ബെറ്റർ ആണോ മറ്റേ. പക്ഷേ R5-ൻ്റെ ഓക്കെ ആയിരുന്നു. 50 mileage അത്യാവശ്യം കിട്ടുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ V2-ൻ്റെ ഒഴിച്ചാൽ നമുക്ക് നോക്കാം. പിന്നെ ഓയിൽ ഫിൽട്ടർ മാറി, എത്രയേ ഉള്ളൂ. വേറെ എയർ ഫിൽട്ടർ മാറേണ്ട ആവശ്യമുണ്ട്. കാരണം ഞാൻ 15,000 കിലോമീറ്റർ മുമ്പ് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് മാറേണ്ട ആവശ്യം വേറെ. എനിക്ക് 50,000-ൽ വണ്ടി അങ്ങനെ ഒരു പണിയില്ല. അതുകൊണ്ട് ഷോറൂമിൽ കൊടുത്തു. അവിടെ ടൈം ഇല്ലാത്തതാണ്. ഞാൻ പിന്നെ എല്ലാം പുറത്തെടുത്ത് ഷോറൂമിൽ സാധനം എടുത്ത് പുറത്തെടുത്ത് ചെയ്ത് നമ്മളെ ഡി ജിയിൽ നിന്ന് വാഷിംഗ് ചെയ്ത് അത് പക്കാനീറ്റ്. നമ്മളെ കൂടാണ്ട സോളം ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗായ്സ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട്